ഈ അഖിൽമാരാർ നിങ്ങൾ വിചാരിക്കുന്നതാണെന്നല്ല, നിങ്ങൾ കാണുന്ന ആളല്ല അഖിൽമാരാർ. ഈ അഖിൽമാരാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഈ അഖിൽമാരാറിന്റെ തനി നിറം അൽത്താഫ് വ്ളോഗിലൂടെ പിന്നെ പുറത്തുകൊണ്ടുവരണം. തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരണം. കാര്യം നമ്മൾ ഈ പറയുന്നോട്ട് കുറെ കാര്യങ്ങൾ അതും ഇതൊക്കെ പറയാൻ ആളുകളുണ്ട്, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ആർക്കും പറയാൻ പറ്റത്തില്ല. പണമുണ്ട്, പക്ഷെ 2 ലക്ഷത്തോളം രൂപയുണ്ട്. ഇദ്ദേഹം ഈ 2 ലക്ഷം രൂപയായിട്ട് ഇങ്ങനെ അഖിൽമാരാരായാലും ഒരു സുഹൃത്തിനെ കണ്ട് അദ്ദേഹം വാഹനം എടുത്തത്, അന്ന് പുള്ളിക്ക് i20 കാറാണ്, i20. അപ്പോൾ i20 കാറിനകത്ത് ഈ 2 ലക്ഷം രൂപ അദ്ദേഹം ഒരു കവറിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കും. എന്നാൽ ഇലക്ഷൻ സമയം സീറ്റ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവസാന സമയം വരെ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അഖിൽ കോട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം പെട്ടെന്ന് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും അഖിൽ മാരാർ മാറ്റി വളരെ വേറൊരാൾ കൊടുത്തു. അഖിൽ കൊട്ടത്തല്ല, അഖിൽ കൊട്ടത്തല്ല. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം അൽത്താഫ് വ്ളോഗ്സിലേക്ക്. ഇപ്പോ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 5 അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലയോട് അടുക്കുന്ന ഈ സമയത്ത് നമ്മളിപ്പോ കൊട്ടാരക്കരയാണുള്ളത്. കൊട്ടാരക്കരക്കാരനായിട്ടൊരു വ്യക്തി ബിഗ് ബോസിലുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മമിത്രം നമ്മുടെ കൂടെ ഉണ്ട്, ഷിജു പടിഞ്ഞാറ്റിങ്കര. പുള്ളിക്കാരന്റെ ചാനലിലൂടെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, കൊട്ടാരക്കര വാർത്തകൾ എന്ന് പറഞ്ഞ ചാനലിലൂടെ. അപ്പൊ പുള്ളി ഞാൻ യാദൃശികമായിട്ട് കണ്ടപ്പോ പുള്ളി ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പറയുന്ന അഖിൽമാരാർ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അഖിൽമാരാരെ പറ്റി ചോദിക്കണം. അതിനകത്ത് ഭയങ്കര പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയ കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ, പുള്ളി ജെനുവിൻ ആണോ, നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. ഉണ്ട് അൽത്താഫേ. നമസ്കാരം. ഞാൻ അൽത്താഫ് വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട്, അൽത്താഫിന്റെ വെറൈറ്റി ആയിട്ടുള്ള പിന്നെ അവതരണം ഒക്കെ ഞാൻ കാണാറുണ്ട്. ഭയങ്കര സുന്ദരനാണ്, അടിപൊളി കളർഫുൾ ഡ്രസ് കണ്ണ അടി. പോകുന്ന സമയത്ത് റെയ്മാൻ്റെ ക്ലാസ് ആണ് എനിക്ക് തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുള്ളിക്കാരന്റെ പേജിൽ പോയിട്ട് കമന്റ് ഇടണം കേട്ടോ, അവർ കൊടുത്തോയില്ല. കണ്ണാടിനെ ഷട്ടറിനെ പച്ച ഉള്ളു. അണ്ണാ ഞാൻ കാര്യിക്കട്ടെ, ഈ പറയുന്ന അഖിൽമാരാര് അതെ എങ്ങനെയാ പരിചയം? അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ എൻ്റെ എത്രയോ വർഷക്കാലമായിട്ടുള്ള സുഹൃത്താണ്. ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരനാണ്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര കൊട്ടാത്തല തമ്മിൽ 4-5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബേസിക്കലി പൊതുപ്രവർത്തകരായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വ്യത്യസ്തമായ പദവികൾ അലങ്കരിച്ച് ഒരു കുറേ വർഷക്കാലം ഞങ്ങൾ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ട് പദവികളിലായിരുന്നു. ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, പല സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഒരുപാട് ഇടികളുണ്ട്. അഖിൽമാരാരൊക്കെ തലമണ്ടയൊക്കെ അടിച്ച് പൊട്ടിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. സത്യസന്ധത അഖിൽമാരാരെ കാണുമല്ലോ, ഇറങ്ങി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കാണുമല്ലോ. ഇതൊക്കെ സത്യമായ കാര്യങ്ങൾ മാത്രം നമ്മൾ പറയാം. അതെ അതെ അതെ. എന്നിട്ട് എന്താണ് അഖിൽമാരാരെ പറ്റി അതിനകത്ത് ജെനുവിനാണ്? അപ്പൊ പലരും ഒരു കാര്യം ആദ്യം പറയട്ടെ, പലരും വിചാരിക്കുന്ന ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് വന്ന് നിൽക്കുന്ന പ്രോഗ്രാം അത് പലരും ചിന്തിക്കും. PR എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാം, നിങ്ങൾ PR എന്ന് പറയുമെങ്കിൽ നിങ്ങളാണ് എനിക്ക് കാശ് മേടിച്ച് തരണം, കാരണം എനിക്ക് ഒരു പോലും ഇവിടുന്ന് കിട്ടുന്നില്ല. അപ്പൊ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരാം, ബിഗ് ബോസിലുള്ള എല്ലാവരുടെയും ഈ പറഞ്ഞുള്ള അകത്തുള്ള എല്ലാവരുടെയും നിങ്ങൾക്കറിയാം സുഹൃത്തുക്കളാകത്തുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും വന്ന് ഇന്റർവ്യൂ ഞാൻ തയ്യാറാണ്. ഇത് കൊട്ടാരക്കര അടുത്തായതുകൊണ്ട് പിന്നെ അണ്ണൻ എനിക്ക് പരിചയമുള്ളതുകൊണ്ടും ഞാൻ യാദർശികമായിട്ട് ഇങ്ങനെ ഈ പറയുന്ന ആളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വരാമെന്ന് ചോദിച്ചു. പിന്നെ റീച്ച് ഒരു മുഖ്യമാണല്ലോ, അഖിൽമാരാർക്കും അതുപോലുള്ള കണ്ടൻസിൽ റീച്ച് ഉണ്ട്. അപ്പൊ എനിക്ക് റീച്ച് കിട്ടുന്ന കിട്ടിക്കോട്ടെ, സത്യം മാത്രം പറയാം. കറക്റ്റാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് റീച്ച് വേണം. പിന്നല്ല ഇത് തന്നെ റീച്ച് നിങ്ങൾ അറിയുമ്പോഴല്ലേ ഞങ്ങൾക്ക് ഞങ്ങളെ 4 പേര് അറിയുന്നുള്ളൂ. അപ്പം ഈ അഖിൽമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ബിഗ് ബോസിൽ എന്താണോ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം. അതിനകത്ത് യാതൊരു വിധമായ അഭിനയം അങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഈ പെട്ടെന്ന് എന്തെങ്കിലും എടുത്തിയാടി, ഞാൻ ബിഗ് ബോസ് എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയല്ല, എടുത്തു ചാടി സംസാരിക്കുക അങ്ങനെ ഇപ്പൊ ലാലേട്ടനോട് പോലും ചില കാര്യങ്ങൾ അങ്ങ് പുള്ളി അങ്ങ് ആധികാരികമായിട്ട് പറയും. അതെ, അത് അങ്ങനെ തന്നെയാണ് ജെന്യൂന്. പുള്ളിയുടെ സ്വഭാവം അതാണ്. അപ്പൊ അങ്ങനെ പറയാൻ കാര്യം എന്താ വെച്ചാല് ഞാൻ കുറച്ച് അനുഭവങ്ങൾ പറയാം. അപ്പോൾ പുള്ളി പിന്നെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു എറണാകുളം വരെ പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ കുറച്ച് ക്യാഷ് ഉണ്ട്, പുള്ളിയുടെ കുറച്ച് ക്യാഷ് ഉണ്ട്, പണമുണ്ട്, പക്ഷേ 2 ലക്ഷത്തോളം രൂപയുണ്ട്. ഇദ്ദേഹം ഈ 2 ലക്ഷം രൂപയായിട്ട് ഇങ്ങനെ അഖിൽമാരാരായാലും ഒരു സുഹൃത്തിനെ കണ്ട് അദ്ദേഹം വാഹനം എടുത്തത്, അന്ന് പുള്ളിക്ക് i20 കാറാണ്, i20. അപ്പോൾ i20 കാറിനകത്ത് ഈ 2 ലക്ഷം രൂപ അദ്ദേഹം ഒരു കവറിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് പുള്ളിയുടെ കൈ ഇരിക്കുകയാണ്. അദ്ദേഹം ആ വാഹനത്തിന്റെ മേളിൽ വെച്ചുകൊണ്ട് വാഹനത്തിൽ കൈ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, സുഹൃത്തായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, ആ റോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരത്തിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു, വാഹനത്തിൽ കയറി വണ്ടി ഓടിച്ചങ്ങ് പോയി. ഈ 2 ലക്ഷം രൂപ അത് പുള്ളി മറന്നുപോയി. വാഹനം വിട്ടാൽ പുള്ളി പോയി. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പുള്ളി നോക്കും, എന്റെ കയ്യിൽ എന്തോ പൊതിയിരിപ്പുണ്ട്, അത് കാണുന്നില്ലല്ലോ. പുള്ളി പെട്ടെന്ന് ഓർത്തത് കാറിന് വെളിയിരിക്കുകയായിരുന്നു. പുള്ളി വണ്ടി ഓർത്തേക്ക് സാധനമില്ല. പുള്ളി ഉടനെ എന്നെ വിളിച്ചു,
എന്നെ വിളിച്ചിട്ട് അളിയ ഇതുപോലെ സംഭവം, ഞങ്ങൾ അളിയാന്ന് വിളിക്കുക സുഹൃത്തുക്കളിൽ, അപ്പോൾ അളിയ ഇതേപോലെ പിന്നെ എൻ്റെ 200,000 രൂപ കയ്യിൽ പോയി, സിമ്പിളായിട്ട് പോയി 200,000 രൂപ കയ്യിൽ പോയി, പിന്നെ ആ പേജിനകത്ത് ഒന്ന് കൊടുത്തില്ലേ ഇങ്ങനെ 200,000 രൂപ കിട്ടുന്നവർ ഇന്ന നമ്പറിൽ അറിയിക്കാൻ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് കൊടുക്കാം, ഞാൻ മുമ്പോട്ട് അളിയ ഒരു കാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുക്കും. അന്നേരം പുള്ളി എടുത്ത് പോയി പറയേ, പുള്ളിയുടെ സംസാരം അറിയില്ല അല്ലേ, അതിനൊന്നും സമയമില്ല, എനിക്ക് എറണാകുളത്ത് ഇത്ര സമയത്ത് തരണം, എനിക്ക് അതിനൊന്നും സമയമില്ല, അത് ഇപ്പൊ ഒരു പോസ്റ്റ് കോഡ് കിട്ടുന്നേ കിട്ടിട്ട്. ഞാൻ പറഞ്ഞ അളിയ അപ്പൊ പുള്ളി നിസ്സാരമാണ്, പുള്ളി 200,000 രൂപ പോയി, പുള്ളിക്ക് അധ്വാനിച്ചുണ്ടാക്കി കാശായിരുന്നു, പിന്നെ തീർച്ചയായും പുള്ളി വാഹനം വണ്ടി കച്ചവടം ഒക്കെ പുള്ളിക്ക് ഉണ്ട്, വസ്തു കച്ചവടം പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് എടുക്കുന്നത്, അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയ പൈസ. പുള്ളിക്ക് ആ 200,000 രൂപ പോയത് പുള്ളിക്ക് യാതൊരു വിഷമവുമില്ല, നമ്മളൊക്കെ ആണെങ്കിൽ ഉറങ്ങൂ, 200,000 രൂപ 2,000 പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ബുദ്ധിമുട്ടില്ലേ. പുള്ളിക്ക് അറിയാം, പുള്ളി 200,000 പോയാൽ 20,000 എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം പുള്ളിക്ക് അന്ന് മുതലുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് നഷ്ടങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, മെന്റാലിറ്റി ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങളുണ്ട്, നിറയെ അനുഭവങ്ങളുണ്ട്, അനുഭവങ്ങളുടെ ഒരു കൂമ്പാരം ഒത്തിരി ഒന്നും പറയണ്ട, കൂമ്പാരങ്ങളുണ്ട്. പിന്നെ പുള്ളി ഈ അഖിൽമാരെ പ്രേമിക്കാൻ വളരെ മിടുക്കണം, അറിയാലോ പ്രേമം ബിഗ് ബോസിലെ കാണുന്നുണ്ടല്ലോ, പിന്നെ സ്ത്രീകളായിട്ടൊക്കെ വളരെ സഹകരിച്ച് അതെങ്ങനെയും പറഞ്ഞാലേ വിവാദമാകും പിന്നീട്. അത് പിന്നീട് പുള്ളി നല്ല എല്ലാരോടും തന്മയത്വത്തോടെ സംസാരിച്ചിരിക്കാൻ, അതെ അതെ, അപ്പൊ നിങ്ങളൊക്കെ കയ്യിലെടുക്കാനൊക്കെ വിടുക്കണം, അതൊക്കെ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും പഴയ പാർട്ടിക്കാർ തമ്മിൽ ഇടിയാവും, അളിയ അളിയ മാറിയിട്ട് വെട്ടും കൂത്തും ഇടിയായിട്ട് അവസാനം വരാനേ ഒന്നും പറയല്ലേ. പുള്ളി ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്, കല്യാണമൊക്കെ നമ്മളൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇദ്ദേഹത്തിന്റെ അമ്മായിമ, അതായത് വൈഫിന്റെ, അങ്ങനെ പറയുന്നത് കേട്ടോ, ഇങ്ങനെ പറയുന്നത് വക്കീലങ്ങാണ്ടായിരുന്നു, വക്കീലാണ് അടുക്കിട്ട് മുത്തലത് ചേച്ചി, ഞങ്ങൾ ചേച്ചിതാണ് വിളിക്കുന്നത്. അവര് റിച്ച് ഫാമിലിയാണ്, ഈ അഖിൽമാരാർ ആ സമയത്തൊന്നും സാമ്പത്തികമാരാണോ പേര്, അഖിൽ കോട്ടാത്തലെന്നാണ് വിളിച്ചിട്ടുള്ളത്, ഇദ്ദേഹം സിനിമ സംവിധാനം ചെയ്ത ആ സമയത്ത് വിഷയം ഞാൻ പറഞ്ഞുതരാം, എന്താണ് പേര് മാറ്റുന്നത്, പുള്ളിയുടെ പുള്ളിയെ പലരും കുറ്റം പറയാറുണ്ട്, എക്സ്ക്ലൂസീവാണ് അഖിൽ കോട്ടാത്തല, എങ്ങനെ അഖിൽമാരാരാണെന്നുള്ളതാണ് പറയാം. അതായത് പറയാൻ പോകുന്ന വെച്ചാല് ഈ പെട്ടെന്ന് ഈ പേര് അഖിൽ മാരാടന്നാക്കിയപ്പോഴത്തേക്ക് നാട്ടുകാരും ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്തി, സ്വന്തം നാടിനെ മറന്നു പേരെടുത്തപ്പോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനല്ല, പുള്ളി ഈ സിനിമാ സംവിധാനമായ സമയത്ത് പുള്ളി പല ഇന്റർവ്യൂലൊക്കെ ആൾക്കാർക്ക് വിളിക്കാറുണ്ട്, ആ സമയത്തൊക്കെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന അവതാരകരും മറ്റു ആൾക്കാരൊക്കെ വിളിക്കുന്ന അഖിൽ കൊട്ടത്തല്ല, അഖിൽ കൊട്ടത്തല്ല, മനസ്സിലായി, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വരും, കളിയാക്കുന്നത് പോയി, അതായത് നമുക്ക് കോട്ടാത്തല എന്ന് നമുക്കിവിടെ അറിയാം, പുറത്തോട്ടുള്ള ആൾക്കാർ കറക്റ്റ് അത് പ്രൊണൗൺസ് ചെയ്തില്ല, ചെറിയ കൊട്ടത്തല എന്നൊക്കെ. അങ്ങനെ പല വിഷയങ്ങൾ ഉണ്ടായതിന് പേരിലാണ് പുള്ളി പേര് മാറ്റിയിട്ട് എന്ത് ചെയ്ത് അഖിൽ മാരാറാക്കിയത്, സ്വന്തമായിട്ടാ അഖിൽ മാരാറാക്കിയത്. പിൽക്കാലത്തിൽ പേര് ഫേമസ് ആയല്ലോ, അതെ ഇപ്പൊ ഫേമസ് ആയി. അതെ അതെ, നമ്മൾ തിരിച്ചു വരാം ഈ പറയുന്ന വിവാഹത്തിന്റെ, വിവാഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മുത്തലി ചേച്ചി പിന്നെ വക്കീലാണോ, വക്കീലന്മാരൊന്നും വക്കീലന്മാരാവില്ല അവസാനം, തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, മറ്റു സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ റിട്ടയർ പോകും. അതെ അതെ, അങ്ങനെ സംഭവം. പിന്നെ ഈ മുതലി ചേച്ചി അങ്ങനെ ഈ ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഈ പെണ്ണിനെ സ്നേഹിച്ചു, ഈ പെൺകുട്ടി ആണെങ്കിൽ അഖിൽ ഇല്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടി ഇല്ല എന്ന തരത്തിലേക്ക് സ്നേഹം ഭയങ്കര ആത്മാർത്ഥമായി, ഭയങ്കര പ്രണയം കയറി, ഇവരുടെ സെയിം പ്രായം അങ്ങനെ വെച്ചോക്കെ 50-55 പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവം, എന്തായാലും വിവാഹം നടത്തി കൊടുക്കേണ്ടി വന്നു, അങ്ങനെ വിവാഹം നടത്തി കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ മുത്തലി ചേച്ചി, എനിക്ക് ഇവിടെ ഓഫീസ് ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ തമ്മിലൊക്കെ നല്ല സഹകരണം, പിന്നെ സഹകരിക്കുന്നവരാ. അപ്പൊ മുത്തലി ചേച്ചി പിന്നെ ഈ വക്കീൽ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്റെ ഓഫീസിൽ കയറും, ഓഫീസിൽ കയറി പല കാര്യങ്ങളും പറയും, ഇതുപോലെ പിന്നെ ഷിജുവെ ഈ അഖിലിനെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ, നിങ്ങൾ കൂട്ടുകാരില്ലേ, ഞാൻ പറഞ്ഞു പ്രശ്നം പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ പാർട്ടിയൊക്കെ നടക്കുന്നു, പാർട്ടിയുടെ നടക്കുന്നത് പുള്ളി രാവിലെ അങ്ങ് പോവുക, പോയിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 1-2 ദിവസം പുള്ളിക്ക് പല സിനിമ രാഷ്ട്രീയം എന്തെങ്കിലുമൊക്കെ അങ്ങ് ആകണം എന്നുള്ള ഒരു പുള്ളി എങ്ങും അടങ്ങിയിരിക്കത്തില്ല, പുള്ളിക്ക് എന്തെങ്കിലും ആവണം, എന്തെങ്കിലും ആകണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിട്ട് വലിയ പുള്ളി ഇങ്ങനെ അങ്ങ് യാത്ര ചെയ്യുകയാണ്, പല കാര്യങ്ങളുടെ യാത്രയാണ്. അപ്പം ഈ വീട്ടിലോട്ടൊന്നും വരാത്തൊക്കെ ഉണ്ടല്ലോ ചേച്ചി പറയും, ഇവനെ ഉപദേശിക്കണം, ഇങ്ങനെയൊക്കെയാ മറ്റേ പറയും. ഞാൻ പറഞ്ഞു ചേച്ചി, ഞാൻ ആലോചിക്കുന്നതല്ല, ചേച്ചി പറഞ്ഞു ആരുടെ അടുത്താണ്,
ഉപദേശിക്കണം. പുള്ളിക്കാരൻ പറയുന്നില്ല എന്റെ വീട്ടുകാരും നാട്ടുകാരടുത്ത് പറയും എന്റെ അടുത്താ വന്ന് ചേച്ചി പറയുന്നത്. അവരാ ഞാൻ ചേച്ചി പറയാം, ചേച്ചി ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഒരു കാലഘട്ടത്തിൽ ഈ മരുവനെ കൊണ്ട് ചേച്ചി അഭിമാനിക്കേണ്ട ഒരു കാലഘട്ടം കടന്നു വരും. ഒരു കാലഘട്ടം അതെ, ഇന്നിപ്പം ഈ ചേച്ചിയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അമ്മായിമ്മ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അഖിലമാരുടെ അമ്മായിമ്മ എന്ന നിലയിൽ ആളുകൾ അവിടെ ചെല്ലുന്നുണ്ട്. അതും പോട്ടെ, അമ്മായിമ്മയുടെ കാര്യം പോട്ടെ, കൂട്ടുകാരനെ അവർ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് മെയിൻ ചാനൽ അൽതാഫ് വ്ലോഗ്, കൊട്ടാരക്കര വാർത്തകളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഓച്ചിറയിൽ അൽതാഫ് വ്ലോഗ്സ് വന്നിരിക്കും. അതാണ് നമ്മള് നമ്മള് വളരുമ്പോ നമ്മള് വളരുമ്പോൾ ചുറ്റുമുള്ള എല്ലാം വളരും എന്ന് പറഞ്ഞു. അതെ അതെ. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയിട്ടുള്ള മനുഷ്യൻ അഖിലമാരായിരുന്നു. സപ്പോർട്ട് നാട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല, കാര്യം സപ്പോർട്ട് ഇല്ലായിരുന്നു. പക്ഷെ അവന്റെ ഒരു ജെന്യൂനിറ്റി അവൻ അതായത് തെളിയിച്ചതോടെ ഈ പറയപ്പെട്ട ആളുകൾ മൊത്തം ഇവനെ അംഗീകരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഈ അവസാന അഞ്ചില് വരുന്നു, അതിനുശേഷം അഞ്ചില് വരുന്നു ഞാൻ പറയട്ടെ, അതിൽ എത്രാം സ്ഥാനം കിട്ടും ഈ പറയുന്ന? എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നാം സ്ഥാനം അഖിലമാർ തന്നെയാണ്. കാര്യം അറിയോ, അഖിൽ ഇല്ലെങ്കിൽ ആ ഷോ ഇല്ല എന്ന തരത്തിലേക്ക് ഈ ഷോ മാറിക്കഴിഞ്ഞു. അഖിൽ ഇല്ലെങ്കിൽ ഈ സീസൺ 5 ബിഗ് ബോസ് ഇല്ല എന്ന തരത്തിലേക്ക് തന്നെ കൈമാറി. നിങ്ങളുടെ വോട്ടുകളൊക്കെ ഈ പറയുന്ന അഖിലിനാണോ കൊടുക്കുക? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഇതുവരെ വോട്ട് ചെയ്തോ? പിന്നെ സത്യം പറഞ്ഞു, ഞാൻ ഈ അഖിലിന് വോട്ട് ചെയ്യാതെ ഇവിടെ വന്നിട്ട് അഖിലിനെ പറ്റി പറയാൻ പറ്റും? നമ്മൾ പലരും വിചാരിക്കും ഇതിപ്പോ അഖിലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണല്ലോ. തീർച്ചയായിട്ടും നാട്ടുകാരനെ പറ്റി കൂട്ടുകാരനെ പറ്റി സംസാരിക്കുന്നു, അഖിൽമാരുടെ കൂട്ടുകാർ സംസാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരകത്തുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നു, നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷെ എന്നെ വിളിക്കണം, അല്ല അങ്ങനെ പറ്റും. അപ്പൊ ഇങ്ങനത്തെ പല വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ഇതിനിടയിൽ ഈ പറയുന്ന കൂട്ട് ഈ കോൺഗ്രസിൽ നിന്ന് പിന്നെ BJP പ്രവർത്തനം ഒക്കെ പോയോ? ഈ അഖിൽമാരുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞ്. അതെ, ഈ BJP-ക്കാരനായിരുന്നു? അത് അതും ആയിരുന്നു. പുള്ളി BJP-യിലേക്ക് എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ, നമുക്ക് എക്സ്ക്ലൂസീവ് കിട്ടാൻ പറ്റുക അഖിൽമാരുടെ പാർട്ടിയെ പറ്റി. എന്തുകൊണ്ട് BJP? പുള്ളി BJP-യിലേക്ക് പോകാൻ കാരണം ആരാന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാർ തന്നെ ചില നേതാക്കന്മാര് ഇങ്ങനെ പറയുമ്പോഴത്തേനും കോൺഗ്രസ്സുകാർ ഇടി കിട്ടും. ഇടി നമുക്ക് എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇടി നടക്കും. അഖിൽമാരാര അവിടെ നല്ല ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടും ആ ഒരു കോട്ടാത്തലെ പോലെയുള്ള ഒരു സ്ഥലത്ത് വളർന്നു വരികയായിരുന്നു. കാര്യം അവിടെ പിന്നെ കോൺഗ്രസിന്റെ ഒരു കുടിയൊക്കെ നാട്ടുക, ഫ്ലെക്സ് ബോർഡ് ഒക്കെ വെക്കുന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാര്യം അവിടെ വെച്ചാൽ ഒരു എൻ ബ്ലോക്കാണ്, CPM-ന്റെ ഒരു എൻ ബ്ലോക്കാണ്. അപ്പൊ അവിടെയൊക്കെ അവിടെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ കുറവാണ്, അവിടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരിക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സ്ഥലത്ത് അദ്ദേഹം പിന്നെ നല്ല രീതിയിൽ കുറെ ആൾക്കാരൊക്കെ കൂട്ടി യൂത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പുള്ളി അവിടെ ഒരു പാർട്ടിയുടെ ശക്തിയൊക്കെ തെളിയിക്കുകയും അവിടെ പല പാർട്ടി പരിപാടികൾ നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ നടന്നു വന്നു. അങ്ങനെയൊക്കെ വന്ന ഇലക്ഷൻ സമയം ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് കൊടുക്കാമെന്ന വാഗ്ദാനമൊക്കെ പുള്ളി വന്നിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളി അതും കൂടെ ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രവർത്തനം, നല്ല പ്രവർത്തനങ്ങൾ അവിടെ ചെയ്ത് പുള്ളി ജനകീയനായ നേതാവ് വളർന്നു വരികയായിരുന്നു. അപ്പോൾ നിർഭാഗ്യവശാൽ ഇലക്ഷൻ സമയം, സീറ്റ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവസാന സമയം വരെ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഖിൽ കോട്ടാത്തല ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം പെട്ടെന്ന് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും അഖിൽമാരാർ മാറ്റി വളരെ വേറൊരാൾക്ക് കൊടുത്തു, പ്രായമുള്ള ഒരു മനുഷ്യനെ കൊടുത്തു. അഖിൽ മാരാറ് ഇത് വലിയൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. അഖിൽ മാരാർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, ആ ബ്ലോക്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹം 1500 മേളിൽ വോട്ട് നേടി, അദ്ദേഹം നേടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ജനപിന്തുണ ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് ജയിച്ചേനെ. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി. ഞാൻ എപ്പോഴും പറയാം, അന്ന് പുള്ളിക്കാർ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങ് തോറ്റേണ്ട കാര്യമായി. അതുകൊണ്ട് പുള്ളി ബിഗ് ബോസിലെത്തി നല്ല അറിയപ്പെടുന്ന വലിയ മനുഷ്യൻ എല്ലാം മാറി. അങ്ങനെയാണ് പുള്ളി BJP-യിലേക്ക് വരുന്നത്. കലിപ്പില് പിന്നെ അതായി. പിന്നെ പുള്ളി BJP പ്രവർത്തന പിന്നെ BJP-യും വിട്ടു. സിനിമ ഇതേപോലെ കാര്യങ്ങളൊക്കെ സ്കൂൾ തൊട്ടുള്ള പരിചയമല്ല, നമ്മള് പാർട്ടി പ്രവർത്തനത്തിലുള്ള പരിചയപ്പെട്ടതാണ്. അങ്ങനെ പരിചയപ്പെട്ടതാണ്.
ഇവിടുന്ന് ആള് ഈ കൊട്ടാരക്കര പോയോ? എറണാകുളത്താണോ? ഇപ്പൊ കൊട്ടാരക്കര ഇപ്പോൾ പുള്ളി എറണാകുളം കൊട്ടാരക്കര ഇങ്ങനെ വന്നും പോയി നിൽക്കും. എറണാകുളത്തെ ഫ്ലാറ്റ് ഉണ്ട്, പുള്ളിയുടെ ഒരു സിനിമാ മേഖലയുടെ ഒക്കെ ബന്ധപ്പെട്ട് പരിചയങ്ങളൊക്കെ പുതുക്കി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചെറുപ്പത്തിൽ ഈ പറയുന്ന പോലെ പുള്ളിക്കാരൻ ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കൂടെ നടക്കുമ്പോ? എന്തെങ്കിലും ഒരു സിനിമാ നടന പുള്ളി ഒരു ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തനായിരുന്നു. പുള്ളി ശ്രദ്ധിക്കപ്പെടും, തീർച്ചയായിട്ടും ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തനായിരുന്നു പുള്ളി. അപ്പൊ പുള്ളി എന്തെങ്കിലുമൊക്കെ ആയി തീരുമെന്ന് പലർക്കും, അതുകൊണ്ട് തന്നെ പുള്ളിയെ പിന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾക്ക് ഉണ്ട്. അഖിൽമാരെ എപ്പോഴും പേര് വരും, ഹരി എന്ന് പറഞ്ഞൊരു പയ്യന്റെ പേര് പറയും, പിന്നെ വേറെ പയ്യനുണ്ട്. ഇവരെല്ലാം നല്ല സപ്പോർട്ടാണ്, അവർക്ക് ഒരുപാട് ഫിനാൻഷ്യലിയും അല്ലാത്ത രീതിയിൽ എല്ലാ സപ്പോർട്ടും കൊടുക്കുമായിരുന്നു. കാരണം ഈ അഖിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരുമെന്ന് അവർക്കൊക്കെ ബോധ്യം ഉണ്ടായിരുന്നു. ഉറപ്പായിരുന്നു. കൂട്ടത്തിൽ വ്യത്യസ്തരാകുന്നവരായിരിക്കും എപ്പോഴും. ഈ ഒറ്റയാന്റെ കാര്യം പറഞ്ഞ പോലെ അതായത് ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ പിൽക്കാലഘട്ടത്തിൽ ഇവര് ഈ പറയപ്പെട്ട ആളുകളെ അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും. നിങ്ങൾ എല്ലാവരും എന്നെ കളിയാക്ക്. എന്നെ എന്തൊക്കെയാ പറയുന്ന ആൾക്കാര്? ഞാൻ കോമാളിയാണ്, കൂളി ഗ്ലാസ്, ജോക്കർ ഷർട്ട്. നമുക്ക് ബിഗ് ബോസ് പോകും 100% പോകും. ബിഗ് ബോസ് പോയി കഴിഞ്ഞാലോ ശത്രുവരായിരിക്കും. അല്ല, ഇപ്പൊ ഇപ്പഴും ബിഗ് ബോസ് ഇപ്പോഴത്തെ ഏറ്റവും ശക്തനായിട്ട് ആളായിരിക്കും ശത്രു. ഏറ്റവും ശക്തനായിട്ട് ആളാണെങ്കിൽ അഖിൽമാരാണ്, പഠിക്കാനാണെങ്കിൽ അഖിൽമാരെ പുറത്താക്കണം. അങ്ങനെയുണ്ട്. അത് അത് ഏറ്റവും ശക്തനായിട്ട് നമ്മൾ കരുതുന്ന ആളെ വണ്ണം പറയും കേട്ടോ അഖിൽമാരാണ്. എനിക്കങ്ങനെ അഭിപ്രായം ഒന്നുമില്ല. എനിക്ക് ഞാൻ പ്രോഗ്രാം സ്ഥിരം കാണാത്ത ആളായതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അഭിപ്രായമില്ല. എങ്കിൽ പോലും അണ്ണന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്നു അഖിൽമാരാർക്ക് ഫസ്റ്റ് അടിക്കും, അഖിൽമാരെ അടിച്ചാൽ ഫസ്റ്റ് അടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ബിഗ് ബോസിൽ പോകുന്നെങ്കിൽ അഖിൽമാരെ പുറത്താക്കണം. നല്ല അടിക്കുന്നത് യാഥാർത്ഥ്യം ഇല്ലെങ്കിലല്ലേ പുള്ളിക്കാരന് അഖിൽമാരാർക്ക് കൊടുത്തിരിക്കുവാണ്. ബെറ്റ് വെക്കാൻ പറ്റും അഖിൽമാരാർക്ക് ഫസ്റ്റ് കിട്ടും. 100% പറ്റും. എന്ത് പറ്റും? എന്ത് വേണം പറ്റും? മീശയോ മീശയും താടി എടുക്കാം പോലെ. കൊട്ടാരക്കര വാർത്ത ആളുകളുണ്ട്, ക്യാമറമാർ കേൾക്കുന്നുണ്ട്, തെളിവുണ്ട് കേട്ടോ. അഖിൽമാരാര് 100% ബിഗ് ബോസിൽ കപ്പടിച്ചിരിക്കും. കപ്പടിച്ചില്ല താടി മീശയും പോലെ. അതെ അതെ. അണ്ണാ പിന്നെ അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഫ്രണ്ട് വീഡിയോയുടെ ഫ്രണ്ടിൽ ഇടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറ കേക്കട്ടെ ആള്. അതായത് ഇതൊക്കെ എന്നത് പൊയ്ക്കോളൂ. ഈ അഖിൽമാരെ ഉണ്ടല്ലോ, ഈ അഖിൽമാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അയാൾ ആരാ നിങ്ങൾക്ക് വല്ലതും അറിയോ? അയാളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? അറിയോ അഖിൽമാരാറ് ബിഗ് ബോസിൽ അഖിൽമാരാറുടെ കൂടെ കളിച്ചു വളർന്ന ആളാണ്. കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് അഖിൽമാരാറെ പറ്റി, നിങ്ങൾ എല്ലാരും കേൾക്കണം ഇത്. തീർച്ചയായിട്ടും ജനസമൂഹങ്ങൾ ഈ കാര്യം കേൾക്കണം. ഈ അഖിൽമാരാറ് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല, ആളല്ല. അയാളെ കുറിച്ച് കൊറേ കാര്യങ്ങൾ എനിക്കറിയാം. ബാല്യകാല സുഹൃത്തായത് ഞാൻ അദ്ദേഹത്തിന്റെ. അദ്ദേഹം എനിക്ക് നെഗറ്റീവ് വരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന അഖിൽമാരാറുടെ സുഹൃത്താണ് ഇരിക്കുന്നത്. അഖിൽമാരാറെ പറ്റി പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും അറിയാനുണ്ട്. നിങ്ങൾ ഇത് അറിയാതെ പോകരുത്. അണ്ണാ പറ. ഈ അഖിൽമാരാർ നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല, നിങ്ങൾ കാണുന്ന ആളല്ല അഖിൽമാരാർ. ഈ അഖിൽമാരാറെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. എന്റെ ബാല്യകാല സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ്, പൊതുപ്രവർത്തനം നടത്തിയ ആളാണ്. ഇയാൾ നിങ്ങൾ ഈ കാണുന്ന ആളൊന്നുമല്ല. കുറെ കാര്യങ്ങൾ അൽത്താവുണ്ട് ഞാൻ പറഞ്ഞ അൽത്താവേ. അതെട്ടോ കേക്കാ, നിങ്ങൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പൂർണ്ണമായിട്ട് കേൾക്കണം, കാരണം പല കാര്യങ്ങളും പറയാനുണ്ട്. നിങ്ങൾ അകത്ത് കണ്ട ഒരാളെ അല്ല അഖിൽമാരാര്, പല കാര്യങ്ങളും കേൾക്കാനുണ്ട്. അപ്പൊ ഒട്ടും വൈകണ്ട. അപ്പൊ അവർ ആ വീഡിയോ കണ്ടു. തനി നിറം ഈ അഖിൽമാരാറിന്റെ തനി നിറം അൽത്താഫ് വ്ളോഗിലൂടെ പിന്നെ പുറത്തു കൊണ്ടുവരണം. തീർച്ചയായിട്ടും അത് പുറത്തു കൊണ്ടുവരണം. കാര്യം നമ്മൾ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ അതും ഇതൊക്കെ പറയാൻ ആളുകളുണ്ട്, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ആർക്കും പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. അതെ, സ്കിപ്പ് ചെയ്ത് കാണണം, ഷെയർ ചെയ്ത് കാണണം. നാട്ടുകാർ അറിയിട്ട് ഈ അഖിൽമാര ആരാണെന്ന്. ഇത് ഷിജു പടിഞ്ഞാറ്റിക്കര കൊട്ടാരക്കര വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പലർക്കും ഒരുപാട് സുപരിചിതനായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള, സുമുഖനായിട്ടുള്ള, സൽസ്വഭാവിയായിട്ടുള്ള, സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ പറയത്തില്ല. അണ്ണന്റെ രീതിയിൽ ഒരു അതിന്റെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ, അൽത്താഫ് വ്ളോഗിലൂടെ വരുന്ന വീഡിയോകൾ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. Thank you. Thank you very much. Thank you very much. Thank you very much.